നമസ്കാരം, നമ്മുടെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഗൈസ്. ഓക്കെ, ഒരു വ്ളോഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം എന്ത് വ്ളോഗാണെന്ന് നിങ്ങൾക്ക് തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. യെസ് ഗൈസ്, നമ്മളിന്ന് ബോബി ചേട്ടനെ കാണാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഭയങ്കര ആവേശത്തോടു കൂടി ഇരിക്കുവാണ് ഗൈസ്. ഓക്കെ, ആദ്യമായിട്ടാണ് നമ്മളെ ബോബി ചായനെ നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, ഒരു പ്രത്യേകതയുണ്ട്. അപ്പൊ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഫിജി കാർഡ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ട ഒരു ഇതില് എന്റെ ഉമ്മ ഉണ്ട്. അപ്പൊ ഉമ്മാരുടെയാണ് ഞാൻ പോണത്. സത്യം പറഞ്ഞാൽ ഈ നമ്മുടെ ബോബി ചായനെ കാണാൻ വേണ്ടി പോണതാണ്. ഓക്കെ, സോ എന്തായാലും ഫിജി കാർഡ് എന്താണ്, എന്തൊക്കെയാണ് അതിനുള്ള നേട്ടങ്ങൾ, അത് എന്ത് സംഭവം എന്നൊക്കെ ഞാൻ ലാസ്റ്റ് ഒരു പാർട്ടായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ കൂടെ തന്നെ സോ എന്തായാലും നമുക്ക് വീഡിയോ ഗൈസ്. നമ്മളിതാ നമ്മളിങ്ങനെ പോവുകയാണ്. ഗൈസ്, ഭയങ്കര തിരക്ക്, ഒടുക്കട്ട തിരക്ക്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ ബോബി ചായൻ ഏറ്റവും ഫ്രണ്ടിൽ കാറിൽ ഇങ്ങനെ പോവുകയാണ്. ഞാൻ ഇച്ചിരികൂടെ ഫ്രണ്ടിലോട്ട് പോയിട്ട് അവിടെ ഇറങ്ങും ഗൈസ്, ഇറങ്ങി നടന്നു പോവും. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക് ഗൈസ്. ആദ്യമൊന്നും ഞാൻ നമ്മളറിയുന്നില്ല നമ്മളെ ഫ്രണ്ടിൽ കൂടെ ബോബിച്ചേട്ടൻ പോവുകയാണ്, അതുകൊണ്ടാണ് ഇത്ര തിരക്ക്. നമ്മളറിയുന്നില്ല, നമ്മളിങ്ങനെ നമ്മൾ വിചാരിച്ച സാധാരണ അവിടെ ഈ ബോബി ചായൻ പോലുള്ള ആളുകളൊക്കെ വരുമ്പോൾ തിരക്കാണല്ലോ, അതേപോലത്തെ തിരക്കെന്നാണ് വിചാരിച്ച. പക്ഷേ സത്യം പറഞ്ഞാൽ ഇല്ല, ആ ടെമ്പോരെന്ന് അപ്പുറത്തെ സൈഡിൽ കൂടെ നമ്മളെ ബോബി ചായൻ ഫ്രണ്ടിൽ ഇങ്ങനെ വണ്ടിയുടെ മണ്ടേ കയറിയെന്ന് എല്ലാവർക്കും ടാറ്റ കാണിച്ച് പോവുകയാണ്. എന്തായാലും ഞാനിപ്പോൾ പുറത്തിറങ്ങും ഗൈസ്. എന്തായാലും ഇപ്പോൾ ഇറങ്ങും, സെറ്റാണ് ഗൈസ്, വേറെ ലെവലിൽ. എൻ്റെ ഒരു രക്ഷയില്ല, ഞാൻ ഭയങ്കര സന്തോഷം. അങ്ങനെ ഗൈസ്, ഞാൻ കാറിൽ നിന്ന് പുറത്തിറങ്ങി നടക്കുകയാണ്. നമ്മുടെ ബോബി ചായനെ കാണാൻ വേണ്ടി ഓടി നടക്കുകയാണ്. നടന്ന് 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 നമ്മുടെ ബോബി ചായൻ്റെ അടുത്ത് എത്താറായി. അങ്ങറ്റത്ത് നമ്മുടെ ബോബി ചായൻ അവിടെ നിൽക്കുന്നു ഗൈസ്. ഇതുപോലെ അങ്ങറ്റത്ത് നിൽക്കുന്നുണ്ട്, എല്ലാവരും കൈയാണിച്ച് കൈയാണിച്ച്. ഞാൻ ദാ സൂം ചെയ്യുന്നുണ്ട് ഗൈസ്. ദാണ്ട് ഏതോ നിൽക്കുന്നു ഗൈസ്. പവർ പവർ പവറേഷ്. ഇനി നമുക്ക് കുറച്ച് സംസാരമില്ലാതെ അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം. ഓക്കെ, ആ വീഡിയോ കുറച്ചൊന്ന് കാണാം. പാല് വായിക്കണോ? Thank you.
Let's go.
ഗൈസ്, ഇനി നമ്മൾ ആ ബോബി ചേട്ടൻ ഫിജി കാർഡിനെ കുറിച്ച് പറയുന്നത് നമുക്ക് രണ്ട് വാക്ക് കേൾക്കാം. സോ ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഈ ഇത് ഓൺലൈനായിട്ടുള്ള തന്നെ ഏറ്റവും മികച്ച ഒരു പ്ലാറ്റ്ഫോമാണ് ഫിജി കാർഡ് എന്ന് പറയുന്നത്, ഓൺലൈൻ ബിസിനസ് പ്ലാറ്റ്ഫോം. സോ ഗൈസ്, ഇതിനകത്ത് കയറിയാൽ നിങ്ങൾ രക്ഷപ്പെടും, 100% ഉറപ്പാണ്. നിങ്ങൾ നല്ലൊരു നിലയിലെത്തും, ഇത് 100% ഉറപ്പാണ്. കാരണം എൻ്റെ ഉമ്മ ഇതിനകത്ത് ചേർന്നിട്ടുണ്ട്. എൻ്റെ ഉമ്മ ചേർന്നിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ഓക്കെ, ഏകദേശം ഒരു 20 ദിവസം അടുപ്പിച്ചാവും. സോ ഉമ്മ കയറി അതിനകത്ത് കുറേ ആളുകളുടെ ഇതിലാണ് സംഭാഷണങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ എന്തായാലും ഒരു വിശ്വാസം ഉള്ളിലുണ്ട്. സോ താല്പര്യമുള്ളവർ താഴെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി കൊടുത്തിട്ടുണ്ട്, അതിൽ മെസ്സേജ് ഇട്ടാൽ എൻ്റെ പേഴ്സണൽ നമ്പർ തരും, അതിനകത്ത് മെസ്സേജ് ഇടാം, താല്പര്യമുള്ളവർ മാത്രം. ഓക്കെ, സോ താങ്ക് യു. നിങ്ങളെന്തായാലും നമ്മളെ ബോബി ചേട്ടന്റെ ഫിജി കാർഡിനെ കുറിച്ച് പറയുന്ന രണ്ട് വാക്ക് കേൾക്കുക. പിന്നെ എല്ലാവരും ജോലിയിലാണ്, സമയം വളരെ കുറവാണ്. അതുകൊണ്ട് അവിടെ അത്ര ആ സമയത്ത് അവിടെ ക്ലിക്കായ സമയത്താണ് എന്റെ അടുത്ത് ഇവർ വരുന്നത്. അപ്പൊ എന്റെ അടുത്ത് എത്തിയപ്പോ ഞാൻ പറഞ്ഞു, ഐ ആം കോൺഫിഡന്റ്. കാരണം 158 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യമുള്ള ഒരു ഗ്രൂപ്പാണ് ഇത് ചെയ്യാൻ പോകുന്നത്. മാത്രമല്ല, ഈ ഫാമിലിയിലുള്ളതൊക്കെ മുതലാളിമാരാണ്, ഞാനും നിങ്ങൾ ഒരുപോലെയാണ്. അതാണ് ഇതിന്റെ വികാരം. ആരും തൊഴിലാളികളല്ല, ആരും ജോലിക്ക് വെച്ച് ശമ്പളം കൊടുക്കുകയല്ല. ഞാൻ നിങ്ങളൊക്കെ ഒരേ പണി, ഒരേ വികാരത്തിലാണ് ചെയ്ത് കാശുണ്ടാക്കുന്നത്. അപ്പൊ ഈ പാർട്ട്നേഴ്സ് വന്നപ്പോ ഞാൻ പറഞ്ഞു, ഓക്കെ, പിന്നെ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. കാരണം ഈ ഇൻഡസ്ട്രി ഒരു 3 വർഷത്തിൽ കൂടുതൽ നിൽക്കണ കാണാറില്ല. ഒന്നില്ലെങ്കിൽ ആദ്യകാലത്ത് നിയമമുണ്ടായിരുന്നില്ല, ആ കാലത്താണ് പലരും തുടങ്ങിയിട്ട് പ്രശ്നങ്ങളായി, നിയമപ്രശ്നങ്ങളായി. അതുകൊണ്ട് ഞാൻ ആ കാലത്ത് തുടങ്ങാതെ കാത്തിരിക്കുകയായിരുന്നു. ലൈസൻസ് വന്നപ്പോഴാണ് ഞാൻ ഇതിലേക്ക് കാലുവയ്ക്കാൻ കാരണം. പിന്നെ ചിലവരൊക്കെ ഇത് കമ്പനി പറ്റിച്ച് മുങ്ങിപ്പോയവരുണ്ട്. അപ്പോ 158 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യത്താൽ ഇന്ന് വരെ ഒരു പരാതിയില്ലാതെ ഇന്ന് നിലനിൽക്കുന്ന ഒരു ബിസിനസ് ഗ്രൂപ്പ് എന്ന നിലയ്ക്ക് ഇത്രയും ബ്രാൻഡ് ഉള്ള ഒരു കമ്പനി സൗത്ത് ഇന്ത്യയിൽ നിന്ന് ആരും തന്നെ ഇല്ല എന്നതാണ് ഇതിന്റെ വിജയം. അങ്ങനെ ഞാനും ജോളിയും അനീഷും കൈകോർത്തു. ഞാൻ 70% ഞാൻ ഇതിന്റെ ഓണറാണ്, 15% ജോളി, 15% അനീഷ്. ഇങ്ങനെയാണ് ഇതിന്റെ തുടക്കം. ഇപ്പൊ ഞങ്ങൾ വളരെ ശക്തമായിട്ട് വലിയൊരു ഫിജി കാർഡ് ഫാമിലി. കാരണം എനിക്ക് ഇടയ്ക്കൊക്കെ ഭീഷണി വരാറുണ്ട്, എന്തിനാന്നറിയാം, ഇങ്ങനെ സദസ്സിൽ സംസാരിക്കുന്നതിന്. കാരണം ഓപ്പോസിറ്റ് നമ്മുടെ ശത്രുക്കളുടെ കമ്പനികൾ ഉണ്ടാവുമല്ലോ. അപ്പൊ പലരും കമ്പനികളിൽ നിന്ന് ഇതിലേക്ക് ഒഴുകുകയാണ്. സ്കൂൾ കോളേജ് സ്റ്റുഡൻസ് വരെ ഇതിലേക്കാണ്. എല്ലാ ജനറേഷനും ഇതിലുണ്ട്. 4 ലക്ഷത്തോളം പേരാണ് ഫിജി കാർഡിൽ മാത്രം ഇപ്പോ നിലകൊള്ളുന്നത്. സൗത്ത് ഇന്ത്യയിലെ നമ്പർ 1. അപ്പൊ എന്നെ വിളിച്ചിട്ട് പറയും, സാറേ എന്തിനൊക്കെ ഇങ്ങനെ പറയണേ, മിണ്ടാതെ ഇരുന്നോടെ. അങ്ങനെ പല തരത്തിലും ഭീഷണികളൊക്കെ ഉണ്ട്. അപ്പൊ എന്റെ അടുത്ത് എന്റെ കൂടെയുള്ളവര് പറയേ, ഞാൻ എനിക്ക് തോക്കുണ്ട്, അത് കുറച്ച് വർഷങ്ങളായിട്ട് ഈ വെള്ളവസ്ത്രമൊക്കെ ഇടാൻ തുടങ്ങിയപ്പോ, സ്നേഹം കൊണ്ട് ജീവിക്കാൻ തുടങ്ങിയപ്പോ, തോക്ക് ലൈസൻസൊക്കെ പുതുക്കാതെ ഞാൻ അത് കസ്റ്റഡിയിൽ വെച്ചു ആർമറിയിൽ. ഇനി തോക്കിന്റെ ആവശ്യമില്ല, സ്നേഹം കൊണ്ടാണ്. അപ്പൊ ആ തോക്കൊക്കെ ഒന്ന് റിന്യൂ ചെയ്ത് എടുത്തോടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു സെക്യൂരിറ്റിയും വേണ്ട, ഈ ഫിജി കാർഡ് ഫാമിലി കൂടെ ഉണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ലതായത്. അതുകൊണ്ട് പേടിച്ച് മരിക്കില്ല, ജനിച്ചാൽ ഒരു ദിവസം മരിക്കും, അന്നേ മരിക്കുള്ളൂ. ദിവസേന മരിക്കരുത് പേടിച്ചിട്ട്. അതാണ് ചങ്കുറ്റം ഒറ്റതന്തയ്ക്ക് ജനിച്ചാൽ വേണ്ട ക്വാളിറ്റി. പിന്നെ ഈയിടെയായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ, എന്റെ ഫേസ്ബുക്കിൽ തന്നെ 22 ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉണ്ട്. അപ്പോ അതില് നമ്മുടെ ഫിജിക്കാട്ട ആൾക്കാരും വേണ്ട പോലെ, കാരണം ഒരുപാട് മിക്കവാറും ഈ തള്ളും ട്രോളൊക്കെ ഉള്ളതുകൊണ്ട് വൈറലാവും പോസ്റ്റുകളൊക്കെ മിക്കവാറും ഉണ്ട്. അപ്പൊ അതില് മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്, നല്ല കാര്യം. മാർക്കറ്റിംഗ് ഞാൻ തന്നെ പഠിപ്പിക്കാറുണ്ട്. അപ്പൊ ചില ശത്രുക്കള് അതില് മെസ്സേജ് ഇടുന്നുണ്ട്, ഇത് തട്ടിപ്പാണ്, വെട്ടിപ്പാണ് ഫിജി കാർഡ് എന്നുള്ളത്. സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ സൗത്ത് ഇന്ത്യയിലെ നമ്പർ 1 ആവുമ്പോ മറ്റു കമ്പനികളിലെ ആൾക്കാർ ഇതിലേക്ക് ഒഴുകുമ്പോ സ്വാഭാവികമായിട്ടുണ്ടാവും. അതായത് എന്റെ കാശ് പോയി, എന്റെ കാശ് പോയി എന്ന് പറഞ്ഞിട്ട് ചിലരൊക്കെ പോസ്റ്റ് ഇടുന്നുണ്ട്. അപ്പൊ ഞാനൊരു കാര്യം പറയാറുണ്ട്, ഫേസ്ബുക്കിലും പറയാണ്, ഇവിടെയും പറയാണ്, പണിയെടുത്താലേ കാശ് കിട്ടുള്ളൂ. ഒരു സംശയമാണ്, ഫിജി കാർഡ് പണിയെടുക്കാന് കക്കാൻ പോവാൻ വേണ്ടിയിട്ടില്ല, പടിയെടുത്ത് കാശുണ്ടാക്കുന്ന അന്തസ്ഥ ആണുങ്ങളാണ് അവിടെയുള്ളത്. ആണുങ്ങളും പെണ്ണുങ്ങളും ഇതിലുണ്ട്, പ്രായവ്യത്യാസമില്ലാതെ. കോളേജ് മുതല്
90 വയസ്സായവർ വരെ ഇതിലുണ്ട്, ഇജിഗാഡ് ഫാമിലിയിൽ. അപ്പോ ചിലരെന്ത് ചെയ്യുന്ന വെച്ചാല് ഈ പ്രോഡക്റ്റ് വാങ്ങി മിണ്ടാതിരിക്കും, ഇനി ലക്ഷങ്ങൾ ഇങ്ങനെ വരും. ആ ചില ലീഡർക്ക് 50 ലക്ഷം കിട്ടും, 25 ലക്ഷം, 5 ലക്ഷം, 1 ലക്ഷം, 50,000 ഇങ്ങനെ തൊട്ട് മാസം പലർക്കും പല കാറ്റഗറിയിൽ കിട്ടുന്നുണ്ട്. ഈ 50 ലക്ഷം ഇനി എല്ലാ മാസം കൂടെ കിട്ടും, തന്നെ കിട്ടും എന്ന് വെച്ചിട്ടാണ് ഇരിക്കുന്നത്. തെറ്റിദ്ധരിക്കണ്ട, ഞാൻ തെറ്റിദ്ധരിപ്പിക്കുന്നില്ല, ഓപ്പൺ ആയിട്ട് പറയാണ്. നിങ്ങൾക്ക് പാഷൻ ഉണ്ടോ? നിങ്ങൾക്ക് ബിസിനസ് ചെയ്യണോ? നിങ്ങൾക്ക് ഫോളോ അപ്പ് ഉണ്ടോ? എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ അപ്പ് ചെയ്താൽ ഓരോ മാസങ്ങൾ കഴിയുമ്പോൾ ആദ്യത്തെ മാസം ചിലപ്പോൾ 5,000 കിട്ടുക, രണ്ടാമത്തെ മാസം 10,000, പിന്നെ 25,000, 50,000, 1 ലക്ഷം, 5 ലക്ഷം, 50 ലക്ഷം. ഇതൊക്കെ 2, 3, 4 വർഷങ്ങൾ കൊണ്ടാവും അവിടെ എത്തുക. എടുത്ത വഴിക്ക് ഇത് ലോട്ടറി അല്ല. അവിടെ പണിയെടുത്താൽ കാശ് കിട്ടും, വെറുതെ പ്രോഡക്റ്റ് വാങ്ങിയിരുന്നോണ്ട് കിട്ടില്ല. അത് എവിടെങ്കിലും കിട്ടും അങ്ങനെ? ഇതാണ് തുറന്നു പറയുന്നത്. അതുകൊണ്ട് പണിയെടുക്കാൻ എന്ന് വെച്ച് ഹാർഡ് വർക്ക് ഒന്നുമില്ല ഇവിടെ കേട്ടോ, സ്മാർട്ട് വർക്കാണ്. ഹാർഡ് വർക്ക് ചെയ്താൽ ഒരു കാശും കിട്ടില്ല. ബംഗാളികൾക്ക് ഇന്ന് 500 രൂപയെ കൂലിയുള്ളൂ. അവിടെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് കാര്യമില്ല. സ്മാർട്ട് വർക്ക് നിങ്ങളുടെ ലീഡേഴ്സ് പഠിപ്പിച്ചു തരും. അത് ശ്രദ്ധിക്കുക, ഫോളോ ചെയ്യുക, നിരന്തരം മുമ്പോട്ട് പോവുക, വിജയിച്ചിരിക്കും. ഞാൻ ഗ്യാരണ്ടി, ഞാൻ മാതൃകയാണ്, ഇവരൊക്കെ ഗ്യാരണ്ടിയാണ്. ഇത്രയും നേരം ഫിജി കാർഡിനെ കുറിച്ചും കൂടെ ഞാൻ ഒന്ന് പറയാൻ കാരണം, ഒരുപാട് ഫിജി കാർഡ് മെമ്പേഴ്സ് ഉള്ളതുകൊണ്ട് രണ്ട് വാക്ക് പറഞ്ഞില്ല. അത് ബിസിനസ് മാത്രമല്ല, എന്റെ ഒരു വികാരം കൂടിയാണ്. സോ താങ്ക് യു വെരി മച്ച്. കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഞാൻ ഈ വൺ വേ ട്രാഫിക് പ്രസംഗം നടത്താറില്ല. ഈ ഫുട്ബോൾ D10 സ്പോർട്സ് ഹബ് ഞാൻ എന്താണ്, ഉദ്ഘാടകനാണോ ഗസ്റ്റ് ആണോ ഒരുപാട് റോളുണ്ട്, ഒരുപാട് റോളുണ്ട്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിക്കുന്നു. കാരണം പോലീസാണ് ഇപ്പോൾ അവിടുന്ന് അറിയിച്ചിരിക്കുന്നത് K23J2311 ഷെവർലെ വാഹനം എത്രയും പെട്ടെന്ന് അവിടുന്ന് മാറ്റുക. കാരണം ആ വാഹനം അവിടെ കിടക്കുന്നതുകൊണ്ട് ഇപ്പോൾ ആ റോഡ് സ്തംഭിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. എത്രയും പെട്ടെന്ന് ഒന്ന് ഹെൽപ്പ് ചെയ്യണേ. നമ്മള് പബ്ലിക്കിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാൻ പാടില്ല. ഇതൊക്കെ നല്ല പ്രവർത്തനമാണ്, മാതൃകാപരമാണ്, നല്ലതിനു വേണ്ടിയാണ്. അതുകൊണ്ട് ഒരാൾ പോലും ഒരു തടസ്സം ആർക്കും ഉണ്ടാക്കരുത്. ആ വണ്ടി എത്രയാണ്? K23J2311 എന്ന വാഹനം ഷെവർലെ. എത്രയും പെട്ടെന്ന് അതിന്റെ ഉടമസ്ഥൻ ഇവിടെ ഉണ്ടെങ്കിൽ അത് മാറ്റിക്കൊടുക്കണമെന്ന് അറിയിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് മുൻപ് ചോദിച്ച പോലെ എന്തൊക്കെയാണ് റോൾ? ഒരുപാട് റോളുണ്ട്, അതിലേക്കാണ് കിടക്കുന്നത്. ചോദ്യങ്ങളുണ്ടോ? എനി ക്വസ്റ്റ്യൻസ് ഉണ്ട്? ആ ചോദ്യങ്ങളിലേക്കൊക്കെ നമുക്ക് പോകാം. അതിന് മുൻപ് ഒരു മനുഷ്യന്റെ ആഗ്രഹം, ആ ആഗ്രഹം ഇവിടെ നിറവേറ്റുക എന്നുള്ളതാണ്. അതിന് ഈ D10 സ്പോർട്സ് ഹബ് ഒരു കാരണമായി മാറുന്നു എന്നുള്ളതാണ്. ബോച്ചയെ കുറിച്ച് എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് ഇനിയൊന്നും പറയേണ്ടതില്ല. ഈ ബോച്ചയെ കണ്ടും കേട്ടും അത്ര കണ്ട മനസ്സിൽ അദ്ദേഹത്തിനോടുള്ള ബഹുമാനവും ആദരവും ഒക്കെ ഉയർന്നുയർന്നുയർന്ന് അദ്ദേഹത്തെ എപ്പോഴെങ്കിലും ഒന്ന് നേരിട്ട് കാണണമെന്ന അതിയായ ഒരാഗ്രഹം. അമ്പാടി എന്ന, ഞാന് ആ പ്രായം എനിക്കറിയില്ല, പേര് മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. അമ്പാടി ആ ഒരു കുഞ്ഞ് പയ്യനാണ്, ഒരു ബാലനാണ്. അമ്പാടിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതിന് മുൻപ് അമ്പാടിയെ കുറിച്ചൊന്ന് പറയാം. അമ്പാടിയുടെ കാഴ്ച പതുക്കെ പതുക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ കുഞ്ഞു പയ്യന്റെ, ആ ബാലന്റെ ഒരു വലിയ ആഗ്രഹം ആ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെടുന്നതിന് മുൻപ് ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ എന്ന വ്യക്തിയെ ഒന്ന് നേരിൽ കാണുക എന്ന വലിയ ആഗ്രഹം, ആ ആഗ്രഹം D10 സ്പോർട്സ് ഹബിന്റെ സംഘാടകരോട് അറിയിച്ചപ്പോൾ അവർ വളരെ സ്നേഹത്തോടു കൂടി ഇന്നത്തെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചു. ഇവിടെ അമ്മയോടൊപ്പമാണ് എത്തിയിരിക്കുന്നത്. വന്നാട്ടെ അമ്പാടിയെ. ഞാനും നിങ്ങളും ഒരുപക്ഷെ ഇപ്പോഴാണ് കാണുകയും പരിചയപ്പെടുകയും ചെയ്യാൻ പോകുന്നത്. അമ്മയും വന്നാട്ടെ. അമ്മയും കൂടി ഈ വേദിയിലേക്ക് വരും. അമ്മയുടെ കൈ പിടിച്ചാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അറിയാം മറ്റൊരു സഹായമില്ലാതെ അമ്പാടിക്ക് നടക്കാനോ ഒറ്റയ്ക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനോ കഴിയില്ല എന്ന്. ഇങ്ങോട്ട് മോനെ, ഇതാണ് അമ്പാടി. അമ്പാടി നമുക്ക് ആദ്യം പരിചയപ്പെടാം. അമ്പാടി, മോന്റെ വീട് എവിടെയാണ്? എന്റെ സ്ഥലം പാരിപ്പള്ളി. സാർ, പാരിപ്പള്ളി എന്ന് പറഞ്ഞിട്ട് നല്ല ദൂരമുണ്ട്. അവിടെ നിന്നാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. കാണുന്നില്ല അമ്മ, ഒരു സെക്കൻഡ് ഇങ്ങോട്ട് വന്നു. കാഴ്ച പൂർണ്ണമായിട്ടും
നഷ്ടപ്പെട്ട അവസ്ഥയാണോ? വിളിച്ചപ്പോ സാർ തിരക്കില്ല, സിവിലിന് പോയിരുന്നത് അത് കംപ്ലീറ്റ് ആയില്ല. ഇരുപത്തിയേഴ് വയസ്സ് അമ്പാടി സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പക്ഷേ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്നാണ് ഇപ്പോൾ അമ്മ പറയുന്നത്. പതുക്കെ പതുക്കെ ആ കാഴ്ച നഷ്ടപ്പെടുന്നതിന് മുമ്പ് ആ അമ്പാടിക്കുള്ള വലിയൊരു ആഗ്രഹം അത് പലതവണ ശ്രമിച്ചെങ്കിലും ഇപ്പോൾ ഈ വേദിയിലാണ് അത് സംഭവിച്ചിരിക്കുന്നത്. അപ്പോഴേക്കും ആ കാഴ്ച നഷ്ടപ്പെട്ട ഒരു അവസ്ഥയും കൂടിയാണ് എന്നുള്ളതാണ്. ഇത് തീർച്ചയായിട്ടും എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? എനിക്ക് കുറ്റബോധം തോന്നുന്നു. ഇപ്പൊ എനിക്ക് ഓർമ്മ വന്നു, രണ്ട് മാസോ അത്രയോ ആയിട്ടുണ്ട് എന്റെ കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മുഴുവൻ നഷ്ടപ്പെടുന്നതിന് മുമ്പ് എന്നെ കാണാൻ ഒരു ആഗ്രഹമുണ്ട്, വലിയൊരു ആഗ്രഹമാണ്. അപ്പൊ ഞാൻ വാക്ക് കൊടുത്തു, ഞാൻ എന്തായാലും കണ്ടിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് വാക്ക് പാലിക്കാൻ സാധിച്ചില്ല, വരാൻ പറ്റിയില്ല, അല്ലെ ഞാൻ വരണമായിരുന്നു, സാധിച്ചില്ല. വീണ്ടും ഇങ്ങോട്ട് വന്നു, എന്തായാലും എനിക്ക് കാണാൻ സാധിച്ചല്ലോ, ഒരു സന്തോഷമുണ്ട്. ഒന്നും പേടിക്കണ്ട, നമ്മള് നേരത്തെ അതിനെ കുറിച്ചാണ് പറഞ്ഞത്, നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. അത്ഭുതങ്ങൾ ലോകത്ത് എന്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഒരുപാട് അല്ലേ, അതുകൊണ്ട് ഇതൊക്കെ ചിലപ്പോൾ മാറിയെന്നിരിക്കും, ഒന്നും പറയാൻ പറ്റില്ല. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അല്ലേ, അല്ലേ? ഇതാരൊന്നും വേണ്ടാത്തെ പ്രാർത്ഥിക്കാം, ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. സൃഷ്ടിയുണ്ടെങ്കിൽ, സൃഷ്ടാവ് ഉണ്ടെങ്കിൽ എന്തും സംഭവിക്കാം, എല്ലാം അവിടുത്തെ ഹിതം പോലെ നടക്കും എന്നാണ്. എന്തെങ്കിലും പറയാനുണ്ടോ? ചുമ്മാ എന്തെങ്കിലും പറ. ജീവിതത്തിൽ എന്തായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം? ആഗ്രഹം പറയുകയാണെങ്കിൽ ചേട്ടൻ പറഞ്ഞതിലൊക്കെ പണിയെടുക്കുക, കാശുണ്ടാക്കുക, കഷ്ടപ്പെടുന്നവർക്ക്. ഓ, കഷ്ടപ്പെടുന്നവർക്കും കുറച്ച് കൊടുക്കാന്ന്. ലവ് യു മോൻ, ലവ് യു. ആ, എനിക്ക് കൂടുതൽ അഭിമാനം തോന്നുന്നു. ഡിജി കാർഡ് ഞങ്ങൾ ടീം ഏറ്റെടുത്തിരിക്കുന്നു, എന്ത് ചികിത്സയ്ക്കും കൊടുക്കാൻ തയ്യാറാണ് ഈ ലോകത്ത്. 4 ലക്ഷം പേര്, 10 രൂപയുടെ അത്ര 5 ലക്ഷം, 4 കോടി എത്ര ഉണ്ടാവും? ഒന്നും പേടിക്കേണ്ട, ഏറ്റെടുത്തിരിക്കുന്നു കേട്ടോ. അപ്പൊ ആരെങ്കിലും ഒരാൾ കോർഡിനേറ്റ് ചെയ്യണം, ഇത് എല്ലാവരും ഏറ്റെടുക്കുമ്പോൾ അവസാനം അവടുക്കും ഞാൻ എടുക്കുന്നു വിചാരിക്കരുത്. ഒരാള് ഓക്കെ, ഡൺ ഡൺ. അത് ഈ കയ്യടി പോരാട്ടോ. എന്ത് ചികിത്സയും ഏൽക്കണമെങ്കിൽ ധൈര്യം വേണം കേട്ടോ, നല്ല ധൈര്യം വേണം. ഓക്കെ, ആ ധൈര്യത്തോടു കൂടെ ചികിത്സയും കൂടെ ആവുമ്പോ എല്ലാം ഭംഗിയാവും. ഓക്കെ, ധൈര്യമായിട്ടിരുന്നു, ഒന്നും പേടിക്കണ്ട. തീർച്ചയായിട്ടും ഏറെ സന്തോഷമുള്ള ഒരു നിമിഷമാണ്, കാരണം അമ്പാടി ഇത്രയും ദൂരം 50 കിലോമീറ്റർ ദൂരം താണ്ടി അമ്മയുമായിട്ട് ഈ കരുനാഗപ്പള്ളിയിൽ എത്തുമ്പോൾ അദ്ദേഹത്തെ നേരിട്ട് കാണാനുള്ള ആ ഭാഗ്യം സർവശക്തൻ കൊടുത്തില്ലെങ്കിലും അദ്ദേഹത്തിന്റെ അമ്പാടിയുടെ അല്ലെങ്കിൽ അമ്പാടിയുടെ അമ്മയുടെയും അമ്പാടിയുടെ കുടുംബത്തിന്റെയും ഒക്കെ മുന്നോട്ടുള്ള ആ പ്രയാസങ്ങളിൽ ഇനി ബോബി ചെമ്മണ്ണൂർ എന്ന വ്യക്തിയും അദ്ദേഹത്തിന്റെ പ്രവർത്തന ടീം മെറിഡിയൻ ഇന്റർനാഷണൽ, അതായത് ഫിജി കാർട്ടിന്റെ ടീം മെറിഡിയൻ ഇന്റർനാഷണൽ അവരുണ്ടാകുമെന്ന് ഈ വേദിയിൽ വെച്ച് വാക്കി നൽകിയിരിക്കുന്ന അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ തീർച്ചയായിട്ടും കൈവിടില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ട്. നമുക്ക് ഇവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും, ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും എല്ലാം ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാം. ഈ വേദിയിൽ വളരെ അധികം സന്തോഷം. ഈ ഇനി അങ്ങോട്ടേക്ക് ഇരുന്നുള്ളൂ അമ്മയും അമ്പാടിയും. ഓ, തീർച്ചയായിട്ടും ഒരുപാട് ഫോട്ടോ എടുത്തിട്ടുണ്ട് അമ്പാടി, ഒരുപാട് ഫോട്ടോ ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ കയറി കഴിഞ്ഞു. അമ്മയുടെ മാസ്ക്, ഓക്കെ, അതെ അതെ, തീർച്ചയായിട്ടും അത്,
അത് കൃത്യമായിട്ട് പോകുന്നതിന് മുമ്പ് അമ്പാടിക്ക് എത്തിച്ചു കൊടുക്കുക. എപ്പോ പോക്കറ്റിലിട്ടാലും ഇത്തിരി മധുരം മിഠായിയോ അല്ലെങ്കിൽ ഗോൾഡ് കോയിനോ എന്തെങ്കിലുമൊക്കെ കാണും. സ്വർണ്ണക്കടക്കാരനല്ലേ, നോക്കട്ടെ എന്താണ്. എന്താണ് നോക്കാം കയ്യിൽ, എന്താണ് അതിന് മിഠായിയാണോ? ഇനി മറഡോണ ഗോൾഡ് കോയിനാണ്. പിന്നെ എന്റെ ഒരു സിറ്റി കാർഡുണ്ട്, മറഡോണ ഗോൾഡ് കോയിൻ. അപ്പൊ അദ്ദേഹത്തിന്റെ വിസിറ്റിംഗ് കാർഡും ചേർത്തുകൊണ്ട് അമ്പാടിക്ക് ഈ വേദിയിൽ അദ്ദേഹത്തിന്റെ ഒരു സ്നേഹ സമ്മാനം കൈമാറിയിരിക്കുകയാണ്. ഇനി തപ്പുന്ന പോക്കറ്റിൽ എന്തോ ഉണ്ട്, മിഠായിയാണോ? ഇല്ല, ഞാൻ തന്നെ തിന്നു തോന്നു. ഞാൻ കുഴപ്പം, മിഠായി ഉണ്ട് അപ്പൊ തിന്നാണ്. അപ്പൊ ശരി, അപ്പൊ സന്തോഷം അമ്പാടി. ഇതൊക്കെയല്ലേ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സന്തോഷം. ഓക്കെ.